സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സ്വാന്തന ചികിത്സ അഥവാ പാലിയേറ്റീവ് കെയറിൻ്റെ ഇന്ത്യയിലെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ എം ആർ രാജഗോപാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുന്ന ഡോക്ടർ എം ആർ രാജഗോപാൽ കൗമുദി ടിവിയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്വാഗതം ഡോക്ടർ എം ആർ രാജഗോപാൽ. നമസ്കാരം. രാജ്യത്തെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ അങ്ങയ്ക്ക് നൽകിയതിലൂടെ അങ്ങയുടെ കർമ്മരംഗം, അതായത് പാലിയേറ്റീവ് കെയർ, വീണ്ടും സവിശേഷ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സ്വാന്തന ചികിത്സയുടെ ഇന്ത്യയിലെ വളർച്ച എവിടെ വരെ എത്തി? കേരളത്തിലെ വളർച്ച എവിടെ വരെ എത്തി? ഒരു നല്ല കാര്യം ഉണ്ടായത്, ഈ കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെൻറ് അനൗൺസ് ചെയ്ത പുതിയ ഹെൽത്ത് പോളിസിയിൽ പാലിയേറ്റീവ് കെയർ ഒരു ഭാഗമായി. ഇതൊക്കെ ഈ റിപ്രസെൻറ്റേഷനൊക്കെ കൊടുക്കുമ്പോൾ ഇത് നടക്കുമെന്നുള്ളത് നമുക്കൊരു ഉറപ്പൊന്നും ഇല്ലാത്ത കാര്യം, പക്ഷേ നല്ല കാര്യമുണ്ടായി. അതിനെ തുടർന്ന് ആക്ഷനുകൊണ്ട് ഇപ്പോൾ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈമറി കെയർ ലെവലിൽ പാലിയേറ്റീവ് കെയർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഉള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ഒരു കർമ്മസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. ഗവൺമെൻറ് ഒരു നാഷണൽ പ്രോഗ്രാം ഫോർ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 6 വർഷമായി. അതിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നല്ല കാര്യം. ആകെപ്പാടെ ആളുകൾക്ക് എത്ര പാലിയേറ്റീവ് കെയർ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 3% കുറച്ച് ആൾക്കാർക്കേ ഭാരതത്തിൽ അത് കിട്ടുന്നുള്ളൂ. അതൊരു ദയനീയ പരമാർത്ഥമാണ്. അതായത് എക്കോണമിസ്റ്റ് എന്നുള്ള പത്രത്തിൻ്റെ അവരുടെ ഒരു ഗ്ലോബൽ സർവേ ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഓഫ് ഡെത്ത്, മനുഷ്യരുടെ മരിക്കുന്നത് എങ്ങനെ, എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര സൗഖ്യമായിട്ട്. 80 കൺട്രീസ് നോക്കിയതിൽ ഏറ്റവും മോശമായ 15-ൽ 1 ഇന്ത്യ. അതായത് മരിക്കാൻ ഏറ്റവും മോശപ്പെട്ട രാജ്യമാണ്. ഒരു പത്രം ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ തലക്കെട്ട് എഴുതിയത്, ഡോണ്ട് ഡൈ ഇൻ ഇന്ത്യ, ഇറ്റ്സ് നോട്ട് സേഫ്. അതായത് ഇറ്റ്സ് നോട്ട് സേഫ്, എവിടെയെങ്കിലും പോയി മരിച്ചോ, ഇവിടെ കിടക്കണ്ടെന്ന്. അത് ഒരു അതിശയോക്തിയാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, അല്ല ദയനീയമാണ്. കേരളത്തിലേക്ക് വന്നാലോ, ഇതേ ഞാൻ പറഞ്ഞ എക്കോണമിസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ ഒരു പേജ് കേരളത്തിൻ്റെ കാര്യം പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇന്ത്യയിലെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഒരു പേജല്ല ഒരു കോളം, ഇന്ത്യയിലെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളം അവരൊരു ബീക്കൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു നമുക്ക് എല്ലാവർക്കും പ്രഭ പഴർത്തുന്ന ഒരു സ്തംഭമായിട്ട്, ദീപസ്തംഭമായിട്ട് കാണിക്കുകയാണ്. അത് ഇവിടെ പ്രധാന കാരണക്കാരൻ സാറാണ്. ഒരു ഇത് വാസ്തവം പറഞ്ഞാൽ ശരിയല്ല. കേരളത്തിലെ 10,000-ക്കണക്കിന് ആൾക്കാരാണ് ഇത് നെഞ്ചിലേറ്റിയത്. ഒരു തുടക്കം കൊടുത്തു എന്നുള്ളത് ശരി. എൻ്റെ സഹപ്രവർത്തകർ ചേർന്നിട്ട് ഇപ്പോൾ കോഴിക്കോട് വെറുതെ ഈ വേദനയ്ക്ക് ഇഞ്ചക്ഷൻ വെച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഒരു പ്രസ്ഥാനമായത് കുറേ പേർ ഒന്നിച്ച് ചേർന്നപ്പോഴാണ്. അവിടെ നിന്ന് സമൂഹത്തിൻ്റെ പങ്കാളിത്തം വന്നപ്പോഴാണ് അതൊരു പ്രസ്ഥാനമായി മാറിയത്. അപ്പോൾ എന്തുകൊണ്ട് കേരളം ഒരു ദീപസ്തംഭമായി എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തം തന്നെയാണ്. അതിന് സമൂഹത്തിൻ്റെ പിന്തുണ നന്നായിട്ട് കിട്ടുന്നുണ്ട്, വളരെയധികം വളരെയധികം. പക്ഷേ അത് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ശരാശരി 3% കേരളത്തിന് അതിനെ എത്ര ശതമാനത്തിലേക്ക് വിശേഷിപ്പിക്കാനാവും? ഞാൻ എത്ര വേണമെങ്കിലും ഞാനത് കണക്കുകൊണ്ട് സമർപ്പിക്കാം. കണക്കിന് അങ്ങനൊരു ഗുണമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. 60% വരെ ഉണ്ട് എന്നൊക്കെ കണക്കുകൾ പറയുന്നുണ്ട്, പക്ഷേ അതിലെനിക്ക് വിശ്വാസമില്ല. 60% പേർക്ക് എന്ത് കിട്ടുന്നു, എപ്പോൾ കിട്ടുന്നു എന്നൊരു വ്യത്യാസമുണ്ട്. പോസിറ്റീവ് പറഞ്ഞാൽ 900-ലേറെ പഞ്ചായത്തുകളുണ്ട്, ഓരോന്നിലും ഇതിൽ പരിശീലനമുള്ള ഒരു നേഴ്സുണ്ട്. ഈ നേഴ്സ് ആ പഞ്ചായത്തിലെ കിടക്കപ്പായിലുള്ള 70 മുതൽ 100 ആൾ കാണും ടിപ്പിക്കലി. ഇവരിൽ ഓരോരുത്തരെയും മാസത്തിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ പോയി കാണുന്നുണ്ട്. വീട്ടിൽ പോയില്ലേ ഇവരൊന്നും ആരും കാണുന്നില്ല, അത് വേറൊരു കാര്യം. ഇത്രയും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ ഈ 10% പറയാം. പക്ഷേ 2 പ്രശ്നമാണ്. ഒന്ന്, എല്ലാവർക്കും കിട്ടുന്നത് പാലിയേറ്റീവ് കെയർ ആണോ, എന്താണ് പാലിയേറ്റീവ് കെയർ കിട്ടേണ്ടതിൻ്റെ ഒരു അംശം മാത്രമായിരിക്കും കിട്ടുക. 2, കിട്ടേണ്ടപ്പോൾ കിട്ടുകയില്ല. എന്താണ് ഈ പാലിയേറ്റീവ് കെയർ ശരിക്കും? ഒരു രോഗിയുടെയും കുടുംബത്തിൻ്റെയും ജീവിത സൗഖ്യം കൂട്ടുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ഉദ്ദേശം. അതായത് ഇപ്പോൾ ഞാൻ രാജേഷിനോട് ചോദിക്കുകയാണ്, ഒരു അസുഖം വന്ന ആശുപത്രിയിൽ എന്തിനാണ് പോകുന്നത്? ഉടനെ മറുപടി പറയാൻ സാധ്യത ഞാൻ രോഗം മാറാൻ പോകുന്നു എന്നുള്ളതായിരിക്കും. സാധാരണഗതിയിൽ ഞാൻ MBBSന് പഠിച്ചതും ഇന്നത്തെ MBBS വിദ്യാർത്ഥി പഠിക്കുന്നതും
രോഗം എന്താണെന്ന് മനസ്സിലാക്കുക, ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഈ ചികിത്സയുടെ പ്രക്രിയക്കകത്ത് മിക്കവാറും ഒരു 60% പ്ലസ് രോഗങ്ങളും മാറില്ല, രോഗവുമായിട്ട് ജീവിക്കേണ്ടി വരും. മാറുമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ചികിത്സയുടെ കാലം 1.5 വർഷമുണ്ടെങ്കിൽ ഈ കാലം അത്രയും ഇയാൾ വേദനയും ശ്വാസം മുട്ടും ദുരിതവും അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് ജീവിത സൗഖ്യം കൂട്ടാനുള്ള ചികിത്സയും കൂടെ, എന്ന് വെച്ചാൽ വേദനയും മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മാറണം, ശ്വാസം മുട്ടോ എന്തുമാവാം. മാനസികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള സഫറിങ് ഉണ്ടാവും, അതെന്താണെന്ന് മനസ്സിലാക്കി മാറ്റാവുന്നത് മാറ്റണം. അങ്ങനെ ജീവിതം കുറച്ചുകൂടെ ജീവിതമാക്കണം, ഒരു എക്സിസ്റ്റൻസ് എന്നുള്ള മട്ടിൽ നിന്ന്. ഇതെല്ലാവർക്കും പ്രാപ്യമാണോ അതോ സമ്പത്തിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണോ ഈ സൗഖ്യമായി അവസാന കാലഘട്ടം കഴിയുക എന്നത്? അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. സമ്പത്തിനെ ആശ്രയിച്ചിരിക്കുന്നു, എങ്ങനെയെന്നറിയാമോ? സമ്പത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ശരി, സമ്പത്തില്ലാത്തവൻ നമ്മുടെ ഗ്രാമത്തിലെ വീട്ടിൽ കിടക്കും, അവന് വേദനയ്ക്കും മറ്റുള്ള മരുന്ന് കിട്ടിയെന്നിരിക്കും, ഒരു നഴ്സ് വീട്ടിൽ പോയി കാണുന്നുണ്ടാവും, അവൻ തൊണ്ട വളരുമ്പോൾ ആരെങ്കിലും ഒഴിച്ചു കൊടുക്കുന്ന 4 തുള്ളി വെള്ളമൊക്കെ കിട്ടി മരിക്കാൻ സാധ്യത കൂടുതലാണ്. അയാൾക്ക് സ്വച്ഛന്ത മൃത്യു ലഭിക്കും. എല്ലാം താരതമ്യേനയാണ്, എല്ലാം പെർഫെക്റ്റായെന്നല്ല. എന്തായിരിക്കും ഒരു സമ്പന്നൻ്റെ അവസ്ഥ? അതായത് ഏറ്റവും കൂടുതൽ എൻ്റെ അവസ്ഥ ചികിത്സയിലേക്ക്, നാളെ എന്നെ എൻ്റെ സ്നേഹമുള്ള മക്കള് നല്ലൊരു ആശുപത്രി കൊണ്ടുപോകും, ഞാൻ എവിടെ കിടന്നായിരിക്കും മരിക്കാൻ സാധ്യത? ഏറ്റവും മുന്തിയ സ്വകാര്യ ആശുപത്രികളായിരിക്കും. അതിനുള്ളിൽ ഐ സി യുവിൽ ഈ ഞാൻ അനസ്തെറ്റിസ്റ്റ് ഇൻറ്റൻസീവ് കെയർ ചെയ്തിരുന്ന ആളാണ്. അതിനകം എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്റ്റുഡിയോ പോലെ ജനലൊന്നുമില്ല, രാവും പകലും ഒരുപോലെ. ഒരു 12 രോഗികളുണ്ടെങ്കിൽ 48 മെഷീനുകളുടെ ബ്ലീപ്പ് 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 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പുറത്തൊരാൾ അലറി വിളിക്കുന്നുണ്ടാവും, ഇപ്പുറത്തൊരാൾ ഛർദ്ദിക്കുന്നുണ്ടാവും. കടുത്ത തണുപ്പ്, കറക്റ്റ്. ഇത് തണുത്ത് വിറച്ച് ഒറ്റപ്പെടലാണ്. സ്റ്റാഫുണ്ട് ചുറ്റും, പക്ഷേ മനുഷ്യ സ്പർശമില്ല. ഈ ഒരു ക്രൂരത സമ്പത്തനുസരിച്ചിരിക്കും, സമ്പത്തുണ്ടെങ്കിൽ കൂടുതൽ. ഈ വൈദ്യശാസ്ത്രം സാങ്കേതികമായി പുരോഗമിക്കുമ്പോൾ ഈ മരണം വളരെ ദുസ്സഹമായി മാറുകയാണ്. ഇത് അങ്ങനെ ആവാൻ പാടില്ല. സാങ്കേതികമായിട്ട് പുരോഗമിക്കുമ്പോൾ മനുഷ്യ നന്മയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ജീവിതം ജീവിതവും മരണവും കുറച്ചുകൂടെ സുഖകരമാവണം. ഉദാഹരണത്തിന് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്, ഇത് മനുഷ്യൻ്റെ ആയുസ് വലിച്ചു നീട്ടാൻ വേണ്ടിയുള്ളതാണോ? ഇത് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളതാണ്. എന്തുമാത്രം രക്ഷിക്കുമെന്നുള്ളത് പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയും. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിലെ 8 എല്ലൊടിഞ്ഞു, ഭാര്യയല്ലേ, ഒരു 3 ദിവസം വെന്റിലേറ്റർ കിടന്നാൽ ആ മനുഷ്യൻ എണീറ്റ് 2 ആഴ്ച കഴിയുമ്പോൾ നടന്നു പോകും. പല രോഗങ്ങളും താൽക്കാലികമായിട്ട്, ചില തലച്ചോറിന് വരുന്ന രോഗമൊക്കെ ഉണ്ട്, കുറച്ച് ആഴ്ചകളെടുക്കും. അതുവരെ വെന്റിലേറ്റർ കിടന്നാൽ ആൾ സുഖമായിട്ട് പോകും. പക്ഷേ ഒരു ആശുപത്രിയിൽ വരുമ്പോൾ രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന ഒരു രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത് എന്തിനാണ്? അവിടെയാണ് കുഴപ്പം. ആയുസ് വലിച്ചു നീട്ടാൻ ശ്രമം, അവിടെയാണ് കുഴപ്പം. എങ്ങനെയോ കഴിഞ്ഞ ഒരു 10-30 വർഷത്തിൽ മരിക്കുന്നവൻ ഇതിൽ കിടന്ന് കഷ്ടപ്പെട്ടേ പോകാൻ പാടുള്ളൂ എന്നൊരു കീഴ്വഴക്കം. ഇത് ശാസ്ത്രമല്ല, വെറും കീഴ്വഴക്കം ഇവിടെ നടന്നുപോയി. ആ കീഴ്വഴക്കം മുമ്പോട്ട് പോകുന്നു. ഇതിനെയൊക്കെ എങ്ങനെ വേണമെന്ന് പറയാനുള്ള ഒരു ഇത് ശരിക്കും നിയമത്തിൻ്റെ ആവശ്യമില്ല. അതായത് വൈദ്യശാസ്ത്രം ഇതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അങ്ങ് നടന്നുകൊണ്ടേനെ കുറേയധികം. പക്ഷേ ഇനിയിപ്പോൾ പറ്റില്ല, ഇനി നിയമനിർമ്മാണമേ പറ്റൂ. അവിടെ ഒരു ഡ്രാഫ്റ്റ് ലോ ഇപ്പോൾ ഡൽഹിയിൽ ഇരിപ്പുണ്ട് 2 വർഷമായിട്ട്. സ്വകാര്യ ആശുപത്രിക്കാർക്ക് കാശടിക്കാനുള്ള ഒരു ഉപകരണമായി വെന്റിലേറ്റർ മാറിയില്ലേ? അത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ചില കഥകൾ ശരിയാകണമെന്നില്ല. വെന്റിലേറ്റർ മരിച്ചാലിനെ പോലെ 2 ദിവസം വെന്റിലേറ്റർ ഇട്ടിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അതിശയോക്തികൾ ഇതിലുണ്ടാവും. അതിശയോക്തി ഉണ്ടായേ വെക്കൂ. കാരണം മനുഷ്യൻ അവിടെ കഷ്ടപ്പെടുന്നെങ്കിൽ സംശയങ്ങൾ കൂടും. ഡെഡ് ബോഡിയായിട്ട് വെന്റിലേറ്റ് ചെയ്യുന്നു എന്നൊരു സംശയം അവിടെ തോന്നും. ഇവിടെ നാം ശാസ്ത്രം ചെയ്യേണ്ടത് ചെയ്യാനുള്ള തീരുമാനം നേരത്തെ എടുക്കണമായിരുന്നു. അതായത് മരണം അനിവാര്യമായ കാര്യമാണ് എല്ലാ വ്യക്തിക്കും. ജനിച്ചാൽ ഏറ്റവും ഉറപ്പുള്ള കാര്യം, ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതാണ്. അപ്പോൾ അത് വരും. അത് വരുമ്പോൾ സമയമാകുമ്പോൾ അതുവരെ ആ അവസാന നിമിഷം വരെ ജീവിതത്തിൽ ഒക്കുന്നിടത്തോളം ജീവിതം നിറക്കിയായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഇവിടെ എന്താ ചെയ്യുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവസാനത്തെ 3 മാസത്തേക്ക് അതിൽ മരണം നിറയ്ക്കുകയാണ്.
ദുരിതവും മരണവുമാണ് ആ 3 മാസത്തെ ജീവിതം. ഇത് ഒരു ക്രൂരമായ തമാശയായി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഇൻറ്റൻസീവ് കെയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ്, തീവ്ര പരിചരണ വിഭാഗം എന്നാണ്. ഈ പരിചരണം എന്നുള്ള സംഭവം അവിടെ നടക്കുന്നുണ്ട്? ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതായത് ഈ പരിചരണം മുഴുവൻ ശാരീരികമാണ്. അതായത് ഇപ്പോൾ ഒരു ട്യൂബ് വെന്റിലേറ്ററിലിടെ ശ്വാസകോശത്തിൻ്റെ സാധാരണ ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ ശ്വാസകോശം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അത്രയും തീവ്രമായ ശുശ്രൂഷ ഉണ്ടെങ്കിലേ പറ്റൂ. അതായത് നമ്മൾ ചുമച്ച് കഫം പുറത്തു കൊണ്ടുവരും, ആ വ്യക്തിക്ക് ട്യൂബ് ഇട്ടെടുക്കണം, എടുക്കേണ്ട സമയത്ത് എടുക്കണം. അയാളുടെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ എല്ലാ ഓർഗനും വ്യത്യാസം വരും. ഹാർട്ടിൻ്റെ പ്രവർത്തനം, വൃക്കയുടെ പ്രവർത്തനം, ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കണം. ഈ ശരീരത്തിനെ അംഗങ്ങളായി തിരിച്ച് ഓരോന്നിനും വേണ്ട പരിചരണം തീവ്രമായിട്ട് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വരുന്ന പേഷ്യൻസിൻ്റെ കാര്യം എടുത്താൽ, ഇപ്പോൾ അവരുടെ ഉറ്റ ബന്ധുക്കൾ, ഇപ്പം സാറ് നേരത്തെ പറഞ്ഞു ഗ്രാമങ്ങളിലാണെങ്കിൽ വേറെ ഗതിയില്ലാതാണെങ്കിലും വീട്ടിൽ കഴിയുകയാണെങ്കിൽ അവന് വളരെ ഉറ്റവരിൽ നിന്ന് 4 തുള്ളി വെള്ളം അവസാനം ഒഴിച്ചു കൊടുക്കാൻ അവസരം കിട്ടും. പക്ഷേ നമ്മുടെ പല ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും ഇപ്പോൾ ഒരു രോഗി അവസാന സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറി കാണുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ അവസാനം ഈ ഒരു രോഗിയും അവരുടെ ഉറ്റവരും തമ്മിലുള്ള ഒരു അകലം ഒരു മതിലായി ഇൻറ്റൻസീവ് കെയർ മാറുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ടെങ്കിലും ഇത് പറഞ്ഞേ പറ്റൂ. ഈ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ ചെയ്യുന്ന ഡോക്ടർമാരുടെ വളരെ വളരെ വിദഗ്ധരുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഇന്ത്യൻ ജേണൽ ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഡോക്ടർ രാജ് മാണി, ഇദ്ദേഹം മധുര ഉത്തരേന്ത്യയിലെ മധുരയിൽ ജോലി ചെയ്യുന്ന നയാദി ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ കണക്കുകളെല്ലാം പറഞ്ഞു തരും. ഞാൻ പറയുന്നത് ഞാൻ ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല പറയുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിനും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറും ഇന്ത്യൻ അക്കാഡമി ഓഫ് ന്യൂറോളജി വളരെ വിദഗ്ധർ ഒന്നിച്ച് ചേർന്ന് പുറത്തിറക്കിയിട്ടുള്ള രൂപരേഖ എങ്ങനെ ചെയ്യണം എന്നുള്ള അഡ്വൈസുണ്ട്. ഈ ഡോക്ടർ രാജ് മാണി പറയുന്നത് നമ്മൾ രോഗിയുടെ ബന്ധുക്കളെ എല്ലാവരെയും ഇങ്ങനെ പുറത്തു നിർത്തുന്നതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഇത് ഒരുപാട് അപകടമുണ്ട്. കാരണം ഞാനതിനകത്ത് കിടക്കുക, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഭാര്യയൊന്ന് കാണണം, എനിക്ക് എൻ്റെ മോൻ്റെ കൈയൊന്ന് പിടിക്കണം, അതൊരു ഹ്യൂമൻ നീഡാണെന്നുള്ളത് 1. 2, ഞാൻ കിടന്ന് പാനിക് ചെയ്യുകയാണ്. എൻ്റെ ഹൃദയത്തിന് എന്താ പറ്റുക പാനിക് ചെയ്യുമ്പോൾ? ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുക ചെയ്യുക. അപ്പോൾ ഇത് ഒരു നീഡാണ്. ആക്ച്വലി അദ്ദേഹം തന്നെ പറയും, പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഓപ്പൺ ഡോർ പോളിസിയാണ്. ഇനി മറുവശവും കൂടെ പറയാം, എല്ലാത്തിനും 2 വശമുണ്ട്. ഓപ്പൺ ഡോർ പോളിസി ഇട്ടു, പുറത്തു നിന്ന് ഒരു നല്ല ചുമയും റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ഉള്ള ആൾ സ്നേഹത്തോടുകൂടി വന്ന് പരിചരിക്കാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നു, രോഗിയുടെ മുഖത്തേക്ക് ചുമയ്ക്കുന്നു, ഇയാളുടെ പ്രതിരോധശക്തി കുറഞ്ഞിരിക്കുകയാണ്, അത് അപകടമാണ്. ഈ ഇൻഫെക്ഷൻ ചാൻസ് എന്നുള്ള ഒരു കാരണമാണ് നമ്മൾ ആളുകളെ പുറത്തു നിർത്താൻ പറയുന്നത്. പക്ഷേ ഈ വരുന്നയാളിൻ്റെ ഒരു ബേസിക് സ്ക്രീനിങ്, ഇതിപ്പോൾ സ്റ്റാഫ് വരുന്നില്ലേ, സ്റ്റാഫിന് ജലദോഷം വരില്ലേ, ചുമ വരില്ലേ, അവിടെ എന്താ ചെയ്യുന്നത്? ചുമയുള്ള ആളുണ്ടെങ്കിൽ ഇന്ന് ഐ സി യുണിറ്റിൽ ഡ്യൂട്ടി ചെയ്യണ്ട, പകരം വേറെ ആളിനെ വരുത്തണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ അസുഖം എന്തെങ്കിലും ഉണ്ടോ, പനിയുണ്ടോ, ചുമയുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് അത് കഴിയുന്നവരെ കയറരുത്. ഈ ഒരു അതിന് 2 മിനിറ്റ് ചിലവഴിക്കണം, ഇതാണ് ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് ചിന്തിച്ചാൽ ഇപ്പോഴത്തേത് അശാസ്ത്രീയമാണ് നമ്മുടെ ഐ സി യൂണിറ്റുകൾ പലത്. ഞാൻ അടിവരയിട്ട് രാജേഷ് പറഞ്ഞതിന് 3 പ്രാവശ്യം അടിവരയിട്ട് പറയുന്നു, ഇപ്പോഴത്തെ ക്ലോസ്ഡ് ഡോർ പോളിസി തികച്ചും അശാസ്ത്രീയവും രോഗിക്ക് കേടുള്ളതുമാണ്. ഓപ്പൺ ഡോർ പോളിസിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഒരു ശല്യമുണ്ട്, കൂടെ ആൾ നിന്നാൽ അയ്യോ തണുക്കുന്നു, അവർക്ക് തണുക്കുന്നു, വിറയ്ക്കുന്നു, ഇതാ കരയുന്നു, ഇങ്ങനെ ഒന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് എല്ലാത്തിനെയും പുറത്തടച്ചു കഴിഞ്ഞാൽ പരമസുഖം. സ്ഥല സൗകര്യത്തിൻ്റെ ഒരു പരിമിതിയും കാണും, ചിലപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ഒരു ഒരു രോഗിയുടെ അടുത്ത് ഒരു ചെറിയ കൗച്ചിട്ട് കൊടുക്കാൻ അത്ര സ്ഥലമൊന്നും വേണ്ട, ചെയ്യാൻ വേണമെങ്കിൽ പറ്റും, പോട്ടെ കൗച്ച് പോട്ടെ, ഒരു കസേര
നമുക്ക് നഴ്സിംഗ് കെയർ കൊടുക്കേണ്ട സമയത്ത് ഇവര് അയ്യോ ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുമോ? അതൊരിക്കലും ചെയ്യും. അവർ മാറിക്കൊടുക്കും. പക്ഷെ മലയാളിക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു രോഗി ICU കഴിഞ്ഞാൽ അവിടെ ചെന്ന് അങ്ങനെ വളരെ അടുത്ത് ഇടപഴകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ രോഗി ഒരു രോഗി ആശുപത്രി കടന്നാൽ ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ അയാളെന്ത് വിചാരിക്കും, അല്ലെ അയാളുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയുണ്ടോ? ഇല്ലേ? അത് ഒരു നല്ല കാര്യം, സമൂഹത്തിൻ്റെ പങ്കാളിത്തമൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ പങ്കാളിത്തം വെച്ചൊരു അപകടമാണ്. അതായത് നമ്മുടെ ഇന്നടത്തെ ഇന്നാർക്ക് വയ്യ, ഒന്ന് പോയി കാണണ്ടേ എന്നും പറഞ്ഞ് വൈകുന്നേരം അവിടെയും പോയി ഒന്ന് കണ്ട് മ്യൂസിയത്തിലും പോയി കുറച്ച് സമയം കടപ്പുറത്തും പോയി പൊക്കളയാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അപകടം തന്നെയാണ്. അക്കാര്യത്തിലൊരു ഔചിത്യം പാലിക്കണം. തീർച്ചയായിട്ടും ഓപ്പൺ ഡോർ പോളിസിക്ക് പരിമിതികളുണ്ടാവണം, സ്ക്രീനിങ് വേണം. പറയുന്ന ആൾക്കാർ 2-3 സ്ക്രീൻ ചെയ്ത 3 പേർക്കേ അവിടെ മാറി മാറി വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ തീർച്ചയായും. വെന്റിലേറ്ററിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു, ഒരുപാട് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഡി ബാബു പോൾ എന്ന് പറയുന്ന നമുക്കെല്ലാം അറിയാവുന്ന വ്യക്തി എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം വെന്റിലേറ്ററിൽ വെച്ച് വലിച്ച് നീട്ടരുതെന്ന്. ഈ സ്വയം ഇത് അവകാശപ്പെടാനുള്ള ഒരു അവകാശം, ഒരു ഒരു ഇത് ആ രോഗിക്കും, അതായത് ഈ അപകടത്തിൽപ്പെട്ട് വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, രക്ഷപ്പെടില്ല എന്ന് കരുതപ്പെടുന്ന ആൾക്കാർക്ക് വെന്റിലേറ്റർ വേണ്ട, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് മതി എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം വേണ്ടേ? ഇത് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പുറത്തൊരു അവകാശമുണ്ട് എന്നുള്ളത് ഓൾറെഡി ഭരണഘടനയിലുണ്ട്. അത് നിഷേധിച്ചാൽ അസോൾട്ട് ആൻഡ് ബാറ്ററിയാണ്, എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്നെ അടച്ചിട്ട് ചികിത്സിക്കാൻ ആർക്കാ അധികാരം? ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ അധികാരം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എനിക്കപ്പോൾ ശക്തിയില്ല. ഞാൻ ദുർബലനായതുകൊണ്ട് എൻ്റെ പുറത്ത് ഈ അസോൾട്ട് ആൻഡ് ബാറ്ററി നടക്കുകയാണ്. ബാബു പോൾ സാറ് ഇത് എഴുതി വയ്ക്കുക മാത്രമല്ല, മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചേക്ക്. അതായത് ഞാൻ എനിക്ക് തോന്നുന്നത് ആശുപത്രി പോകുമ്പോൾ ഒട്ടും വയ്യെങ്കിലും ഇതൊന്ന് ഞെക്കി കേൾപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാണും. ഇത് ഒരു ബേസിക് എസെൻഷ്യലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒരു ഡ്രാഫ്റ്റ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ടെർമിനലി ഇൽ ക്വസ്റ്റ്യൻസ് എന്നാണ് ടൈറ്റിൽ. പക്ഷേ അതിൽ അവസാനം ഒരു വാചകം ചെറുതിക്കേറ്റ് വെച്ചിട്ടുണ്ട്. ബാബു പോൾ സാറ് പറഞ്ഞതിന് പാലിക്കേണ്ട ഉത്തരവാദിത്വം ആശുപത്രിക്കോ ഡോക്ടർക്കോ ഇല്ല എന്ന് ഡ്രാഫ്റ്റിലാണ്. എല്ലാവരും അതിന് ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്യുമായിരിക്കും. പക്ഷേ അപകടം ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭരണഘടന എനിക്ക് തന്ന എൻ്റെ ജീവൻ്റെ പുറത്തുള്ള അവകാശം എനിക്ക് നിഷേധിക്കപ്പെടുകയാണ്. ആർക്ക് വേണേലും, എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഈ ശരീരത്തിൻ്റെ പുറത്ത് കയറി എന്തും ചെയ്യാമെന്ന്.